നമസ്കാരം. ലോകമെമ്പാടും ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളും അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ ഏതാണ്ട് 100,000-ലധികം പേർ പങ്കെടുത്ത ഐക്യദാർഢ്യ സമ്മേളനമാണ് നടന്നത്. അത്തരത്തിലുള്ള ചെറു റാലികൾ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലെ അംഗങ്ങളൊക്കെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി നടത്തിയിരുന്നു. ഈ ശ്രേണിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ റാലിയായിരുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് കോഴിക്കോട്ട് കടപ്പുറത്ത് സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ഇതിനേക്കാൾ വലിയൊരു പ്രതിഷേധം ഒരിടത്തും സംഭവിച്ചില്ല. 100,000-ലധികം പേർ പങ്കെടുത്തു കാണും എന്നാണ് ഏകദേശ കണക്ക്. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ട സമ്മേളനം അവസാനിച്ച ശേഷവും കടപ്പുറത്തേക്ക് വാഹനങ്ങളുടെ ഒഴുക്ക് തുടരുകയായിരുന്നു. ഇത്രയും വലിയ ഒരു റാലി കേരളം ഇതിനു മുമ്പ് കണ്ടത് ലീഗ് തന്നെ സംഘടിപ്പിച്ച വഖഫ് മാർച്ചായിരുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുമായ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ കരുത്ത് തെളിയിക്കാൻ ഒരു റാലി ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ധൃതി പിടിച്ച് 1 ആഴ്ച കൊണ്ട് ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിച്ചതും ആ യോഗത്തിലേക്ക് ഇത്രയധികം ആളുകൾ എത്തിയതും. ആ യോഗം പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിമർശന വിധേയമായത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ മുതിർന്ന നേതാവ് ശശി തരൂറിന്റെ ഒരു പ്രസ്താവനയുടെ പേരിലായിരുന്നു. തരൂർ പൂർണ്ണമായും ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു. ഹമാസിനെ ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ലീഗ് സ്തംഭിച്ചു പോവുകയായിരുന്നു തരൂരിന്റെ പരാമർശം കേട്ട്. തരൂരിനെ നാക്കുളുക്കിയതല്ല, ബോധപൂർവം പറഞ്ഞതാണ് എന്ന് പിന്നീട് വ്യക്തമായപ്പോൾ ലീഗ് തടിതപ്പാൻ വഴികൾ തേടുകയാണ്. എന്നാൽ ലീഗിനെ ഞെട്ടിച്ചുകൊണ്ട് തരൂരിന്റെ പരാമർശത്തിന് മലബാറിലെ മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും സ്വീകാര്യതയും അംഗീകാരവുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തരൂര് ഫലസ്തീനൊപ്പമാണ്, എന്നാൽ ഹമാസിനൊപ്പമല്ല. ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനം അപലപിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് തരൂർ പറഞ്ഞത്. ആ വാദത്തെ ശരിവയ്ക്കുകയാണ് ലീഗ് പ്രവർത്തകരും സാധാരണ മുസ്ലിമുകളും. വാസ്തവത്തിൽ ഹമാസിനെതിരെ പറഞ്ഞാൽ അത് ഫലസ്തീനെതിരെയാണ് എന്ന ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുത്തത് CPM-കാരാണ്. സ്വരാജിനെ പോലെയുള്ളവർ മത്സരിച്ചാണ് ഹമാസിനെ രക്തസാക്ഷികളാക്കുകയും ഫലസ്തീന്റെ രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകങ്ങളാക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അവർ മത്സരിച്ച് ഹമാസിനെ പോരാളികൾ എന്ന് വിളിച്ചത്. അത് കേരളത്തിലെ പൊതു മുസ്ലിം സമൂഹത്തിന്റെ നിലപാടല്ല, അറബ് രാജ്യങ്ങളുടെ പോലും നിലപാടല്ല. ഹമാസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹമാസ് ഭീകര സംഘടനയാണ്, അവരാണ് സമാധാനത്തിന് വിഘാതം, ഫലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്തതിന് കാരണം ഹമാസ് ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളും. എന്നാൽ ഇറാൻ അടക്കമുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. ആ ലൈനിലൂടെയാണ് കേരളത്തിലെ CPM പോകുന്നത്. ആ ലൈൻ മുറുകെ പിടിക്കാനാണ് ലീഗ് ഇതുവരെ ശ്രമിച്ചത്. ആ പരിശ്രമത്തെയാണ് ലീഗിന്റെ യോഗത്തിൽ വെച്ച് തന്നെ നട്ടല്ലുയർത്തിപ്പിടിച്ച് തരൂർ തച്ചുടച്ചത്. ആ തച്ചുടയ്ക്കൽ ലീഗിന് ദോഷമാകും എന്ന ആശങ്കയാണ്. ലീഗ് പ്രവർത്തകരടക്കം മുസ്ലിം സമുദായം പോലും ഈ പ്രസംഗത്തെ സ്വീകരിച്ചതായി വ്യക്തമാകുമ്പോൾ കൈവരുന്നത്. കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് ഹമാസിന് പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല, അവർ പിന്തുണയ്ക്കുന്നുമില്ല. എന്നാൽ ഫലസ്തീൻ ജനതയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ടയെ തച്ചുടയ്ക്കുകയാണ് ബോധപൂർവം തരൂർ ചെയ്തത്. അതുകൊണ്ടാണ് സമ്മർദ്ദമുണ്ടായിട്ടും തിരുത്താൻ തരൂർ തയ്യാറാവാതെ പോയത്. തരൂരിന്റെ പ്രസ്താവന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് CPM-നാണ്. CPM-ന് പരസ്യമായി തരൂറിനെ തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും മുൻ മന്ത്രിയുമായ ശൈലജ ടീച്ചർ പറഞ്ഞത് ഇതിനേക്കാൾ കടുത്ത ഭാഷയിലാണ്. അതിന് വലിയ സ്വീകാര്യത CPM-ൽ ഉണ്ടായതുപോലെ തന്നെ തരൂറിന്റെ ഈ സൂചകത്തിനും കോൺഗ്രസിലും ലീഗിലും സ്വീകാര്യതയുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഹമാസിനെ സംരക്ഷിക്കാനുള്ള സ്വരാജുമാരുടെ എടുത്തുചാട്ടത്തോട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പോലും അകലം പാലിച്ചത്. തരൂറിനെ തള്ളിപ്പറയാതെ ലീഗിന്റെ റാലിയെ പ്രശംസിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ചെയ്തത്. ലീഗ് അണികളിലോ സൈബറിടങ്ങളിലോ തരൂറിനെതിരെയോ ലീഗിനെതിരെയോ വികാരമൊന്നുമില്ല. CPM-കാർ പോലും ഇത് ലീഗിനെതിരെയുള്ള വടിയായി ഉയർത്തിക്കാട്ടുന്നില്ല. സ്വരാജിന് മറുപടിയുമായി KM ഷാജിയെ പോലുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. തരൂർ 100% ഫലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേൽ അഗ്രഷനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു.
അതാണ് കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട്. കേരളത്തിൽ ചിലർ സൃഷ്ടിച്ചെടുത്ത വ്യാജ ബോധത്തിൻ്റെ ഭാഗമായി നിന്ന് സി പി എം നടത്തിയ കുപ്രചരണത്തെ മുസ്ലിം ജനത പോലും തള്ളിക്കളയുന്നു എന്നതിൻ്റെ സൂചനയായി മാറുകയായിരുന്നു തരൂറിൻ്റെ പ്രസ്താവന. മഹൽ എംപവർ മിഷൻ എന്ന തിരുവനന്തപുരത്തെ 30 മഹലുകളുടെ കൂട്ടായ്മ 30 നടത്താൻ ഇരുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ നിന്നും തരൂറിനെ ഒഴിവാക്കിയത് ഈ വിഷയത്തിൻ്റെ പേരിലാണ്. എന്നാൽ അതൊന്നും തരൂറിൻ്റെ യശസ്സിനെയോ മുസ്ലിം സമുദായത്തിലുള്ള സ്വീകാര്യതയോ ബാധിക്കുകയില്ല. തരൂര് മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനും പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ്. തരൂർ അവഗണിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് തന്നെയാണ് തരൂറിനെ മുൻകൈയെടുത്ത് മലബാർ പര്യടനത്തിന് ചരട് വലിച്ചത്. ആ പിന്തുണ മലബാറിലെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും തരൂറിന് നഷ്ടപ്പെട്ടിട്ടില്ല. തരൂർ ഇങ്ങനെ സത്യം പറയുമ്പോൾ മുസ്ലിം സമുദായത്തിനും അത് സ്വീകാര്യമാണ് എന്ന് ലീഗും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുസ്ലിം ജനതയുടെ പേരിൽ തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കേണ്ട ഗതികേട് ലീഗിനില്ല എന്നതിനുള്ള തെളിവായി മാറുകയാണ് തരൂറിൻ്റെ നിലപാട്. അടുത്ത കേരള മുഖ്യമന്ത്രിയാവണമെന്ന് കേരള ജനത ഒരേപോലെ ആഗ്രഹിക്കുന്ന തരൂർ മറ്റൊരു മാസ്റ്റർ സ്ട്രൈക്ക് തന്നെ നടത്തിയിരിക്കുകയാണ് ലീഗ് മഹാസമ്മേളനത്തിലൂടെ. മുസ്ലിം ജനതയ്ക്കൊപ്പമാണ്, ഫലസ്തീനൊപ്പമാണ്, അതേസമയം എല്ലാത്തരം ഭീകരതയ്ക്കും എതിരാണ് താനെന്നും അത് മറച്ചുവെക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും സത്യം വിളിച്ചു പറയുമ്പോൾ താൻ മുഖം നോക്കാറില്ലെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മുസ്ലിം ജനതയ്ക്കിടയിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മറ്റു സമൂഹത്തിനിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ നിലപാടിലൂടെ തരൂർ. തരൂർ സത്യസന്ധതയോടെ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പ്രതീക്ഷയോടെ നോക്കുകയാണ് കേരളം. പിണറായി വിജയൻ 10 കൊണ്ട് മുടിപ്പിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ രക്ഷകനായി തരൂർ അവതരിക്കുമെന്ന് തന്നെയാണ് പുതിയ തലമുറയുടെ പ്രതീക്ഷ.